പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ്റെ കാലത്തും ഇസ്ലാമിക രാഷ്ട്രം അതിൻ്റെ യഥാർത്ഥ സ്വഭാവം നിലനിന്നപ്പോഴുമൊക്കെ ഇസ്ലാമിലെ സകാത്ത് പിരിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുമായിരുന്നു. പ്രവാചകൻ്റെ കാലത്ത് അങ്ങനെ ചുമതലപ്പെടുത്തപ്പെട്ട ഒരാളായിരുന്നു ഉബൈ ഇബ്നു കഅബ്. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ പോയി അവിടെ സകാത്ത് നൽകാൻ ബാധ്യസ്ഥരായ ആളുകളെല്ലാം കണ്ടെത്തി. അവരിൽ ഒരാളെ സമീപിച്ചുകൊണ്ട് അയാളുടെ സമ്പത്തിനെക്കുറിച്ച് അന്വേഷിച്ചു, എല്ലാം കൃത്യമായി കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഈടാക്കേണ്ട സകാത്ത് ഒരു ഒട്ടകത്തിൻ്റെ കുട്ടിയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒട്ടകക്കുട്ടിയാണ് താങ്കൾ സകാത്തായി നൽകേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ചെറിയ കുട്ടിയാണ്, അതിനുമേൽ യാത്ര ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒട്ടകക്കൂട്ടത്തിൽ നിന്ന് ഏറ്റവും തടിച്ച വലിയ നല്ല ഒരു ഒട്ടകത്തെ ഞാൻ തരാം, എന്നിൽ നിന്നുള്ള സകാത്തായി താങ്കൾ അത് സ്വീകരിക്കണം. പക്ഷേ ഉബൈയ് അത് സമ്മതിച്ചില്ല. അത് പ്രവാചകനെ ചുമതലപ്പെടുത്താത്ത കാര്യമാണെന്നും ഇസ്ലാമിലെ സകാത്ത് കൃത്യമായ കണിശമായ ഒരു വ്യവസ്ഥയുടെ ഭാഗമാണെന്നും പറഞ്ഞു. അതുകൊണ്ട് ഈ ഒട്ടകക്കുട്ടിയെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് ക്ഷണിച്ചു. പക്ഷേ സകാത്ത് ദാതാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹം ആ വലിയ ഒട്ടകത്തെയും കൂട്ടി പ്രവാചകൻ്റെ സന്നിധിയിലെത്തി. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വത്തൊക്കെ കാണിച്ചു കൊടുത്തു, പക്ഷേ എന്നിൽ നിന്ന് സകാത്തായി അങ്ങ് ഏൽപ്പിച്ചാൾ വാങ്ങിയത് ഈ ചെറിയ ഒട്ടകക്കുട്ടിയാണ്. പക്ഷേ അത് വളരെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ഈ വലിയ ഒട്ടകത്തെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിനെ നിർബന്ധ ദാനമെന്ന നിലയിൽ താങ്കളിൽ നിന്ന് സ്വീകരിക്കേണ്ടത് ആ ഒട്ടകക്കുട്ടിയെ തന്നെയാണ്. എന്നാൽ സകാത്തിന് പുറത്ത് താങ്കൾക്ക് വേണമെങ്കിൽ ഈ ഒട്ടകത്തെയും ദാനം ചെയ്യാം. അപ്പോൾ തന്നെ അദ്ദേഹം ആ ഒട്ടകത്തെ ദാനം ചെയ്തു. സാധാരണഗതിയിൽ മനുഷ്യന് സമ്പത്തിനോടുണ്ടാകുന്ന ആർത്തി ഇവിടെ ഒരിക്കലും നാം കാണുന്നില്ല. മാത്രമല്ല അത്യുദാരമായ സമീപനമാണ് നാം കാണുന്നത്. സമ്പത്തിനോടുള്ള ആർത്തിയും അതിനോടുള്ള അത്യാഗ്രഹവും മനുഷ്യനെ നശിപ്പിക്കും. അതിൽ നിന്ന് വിശ്വാസികളെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാം നിർവഹിച്ച മഹത്തായ ദൗത്യമാണ്. പ്രവാചകനും അത് കാണിച്ചു കൊടുത്തത് മഹിതമായ മാതൃകയായിരുന്നു. ആ മാതൃക നമുക്കെല്ലാം സ്വീകരിക്കുവാൻ സാധിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് നന്ദി. ദൈവത്തിനു സ്തുതി.